പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം തന്നെ കോൺഗ്രസ് ചാണ്ടിയുമ്മനെ പുതുപ്പള്ളിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായും പ്രഖ്യാപിച്ചു പുതുപ്പള്ളി മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിക്കുള്ള പിന്തുണയും അദ്ദേഹത്തിന്റെ മരണശേഷമുള്ള സഹതാപ തരംഗവും കോൺഗ്രസ്സിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല സി പി എം ആകട്ടെ ജെയ്സി തോമസിനെ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ള സൂചനയും മാത്രമാണുള്ളത് ഇതുവരെ പ്രഖ്യാപനവും നടത്തിയിട്ടില്ല എന്നാൽ എൻ ഡി എ സ്ഥാനാർത്ഥിയെ അധികം വൈകാതെ പ്രഖ്യാപിക്കുമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകനും ബി ജെ പി ദേശീയ സെക്രട്ടറിയുമായ അനിൽ ആന്റണിയെ പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയായി പ്രതീക്ഷിക്കാമോ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പ്രതീക്ഷിക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി നേരത്തെ ഉമ്മൻചാണ്ടിയുടെ മകനെതിരെ അനിൽ ആന്റണിയെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയേക്കും എന്ന തരത്തിൽ റിപ്പോർട്ടുകളും വന്നിരുന്നു ബി ജെ പി ദേശീയ സെക്രട്ടറിയായി അനിൽ ആന്റണിയെ തെരഞ്ഞെടുത്തതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നത് ഈ പശ്ചാത്തലത്തിലാണ് അനിൽ കെ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വ സാധ്യതകൾ മാധ്യമങ്ങളോട് സുരേന്ദ്രൻ ആരാഞ്ഞത് ഇതിനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം ബി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ പാർട്ടിയുടെ അന്തിമ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തീരുമാനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു പുതുപ്പള്ളിയിൽ ശക്തമായ പ്രചാരണവും നല്ല മത്സരവും നടത്താൻ സാധിക്കുന്ന തരത്തിൽ മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി ബി ജെ പിയുടെ കോർ ഗ്രൂപ്പ് യോഗം ഈ മാസം ചേരുന്നുണ്ട് അന്ന് തന്നെ എൻ ഡി എ യോഗവും ചേരും അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പന്ത്രണ്ടാം തീയതി വൈകിട്ടോടെ പുറത്തിറക്കുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കുകയായിരുന്നു അവിടെ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പ്രതീക്ഷിക്കാം എന്നും ഞങ്ങൾ എല്ലാ സാധ്യതകളും തുറന്നിട്ടിരിക്കുകയാണെന്നും ബി ജെ പി അധ്യക്ഷൻ പറഞ്ഞു അന്തിമമായ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ വ്യക്തമായ ചിത്രം ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഹരിയായിരുന്നു ബി ജെ പി ക്കായി കളത്തിലിറങ്ങിയത് എന്നാൽ വോട്ട് മാത്രമാണ് എൻ ഡി എക്ക് ലഭിച്ചിരുന്നത് അതിനാൽ തന്നെ അനിൽ ആന്റണിയെ മത്സരിപ്പിച്ചാൽ പുതുപ്പള്ളിയിൽ ചിത്രത്തിലില്ലാത്ത ബി ജെ പിക്ക് ഊർജമാകുമെന്നാണ് ഒരു വിഭാഗം വിലയിരുത്തുന്നത് പുതുപ്പള്ളിയിൽ രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിക്ക് പതിനൊന്ന് ശതമാനത്തിലേറെ വോട്ട് ലഭിച്ചിരുന്നു ഇതാണ് കഴിഞ്ഞ തവണ ഇടിഞ്ഞത് കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം ഒൻപതിനായിരത്തിൽ പിടിച്ച എൽ ഡി എഫിന് നിലവിൽ നാൽപ്പത്തി ഒന്ന് ദശാംശം രണ്ട് രണ്ട് ശതമാനം വോട്ടും യു ഡി എഫിന് നാല്പത്തി എട്ട് ദശാംശം പൂജ്യം എട്ട് ശതമാനം വോട്ടുമുണ്ട് എൻ ഡി വോട്ട് ശതമാനം എട്ട് ദശാംശം എട്ട് ഏഴ് മാത്രമാണ് എന്നാൽ കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് ഭരണമാറ്റം അനിവാര്യമാണെന്നാണ് ബി ജെ പി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി പറഞ്ഞത് കേരളത്തിലെ സർക്കാർ വ്യാപകമായ അഴിമതിയിലും വിഭാഗീയതയിലും മുങ്ങിക്കിടക്കുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെയിറക്കി ബി ജെ പി കേരളത്തിലെ ജനങ്ങൾ അധികാരത്തിലേറ്റുമെന്ന ഉണ്ടെന്നും അനിൽ ആന്റണി വ്യക്തമാക്കുകയായിരുന്നു കഴിഞ്ഞ ഏഴു വർഷത്തിനിടെയാണ് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതികളും കുംഭകോണങ്ങളും ഉണ്ടായത് അഴിമതിയും വർഗീയതയും വൻതോതിൽ സംസ്ഥാനത്ത് വർധിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പോലും പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെട്ട സ്വർണക്കടത്ത് കേസ് ഉയർന്നുവന്നത് ഇക്കാലത്താണ് നയതന്ത്ര ബാഗേജിൽ സ്വർണം കടത്തിയെന്നാണ് ആരോപണം ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ സ്വകാര്യ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയെന്ന് ആദായനികുതി ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു സ്വകാര്യ കമ്പനിയുടെ ഓഫീസിൽ ആദായനികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ ഇതുപോലെ പണം വാങ്ങിയ ആളുകളുടെ വിശദാംശങ്ങളുമുണ്ട് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും മാധ്യമ സ്ഥാപനങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് ഒരു കാര്യം വ്യക്തമാണ് സംസ്ഥാനത്ത് ജനങ്ങളുടെ ക്ഷേമത്തിന് കേരളത്തിലെ ഭരണമാറ്റം ഉണ്ടായ തീരുവെന്നും അദ്ദേഹം ആഞ്ഞടിക്കുകയായിരുന്നു